മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെല്ലൈക്കണം അമർത്തൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെൻസ്. നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മൂന്ന് ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് സൺഡേ എന്ന് പറയുന്ന വേർഡിന്റെ ഫ്രണ്ടിൽ പ്രിപ്പോഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും നെക്സ്റ്റ് സൺഡേ, നെക്സ്റ്റ് ടൈം ഇങ്ങനെ തുടങ്ങുന്ന വേർഡിന്റെ മുന്നിൽ പ്രിപ്പോഷൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഐ ഷാൽ കം നെക്സ്റ്റ് സൺഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സിനോണിം ഫോർ ദ വേർഡ് വാല്യുവർ. വാല്യുവറിന്റെ അർത്ഥം എന്ന് പറയുന്നത് ധൈര്യം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനകത്ത് ആൻസർ കറേജ്. കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എയിലേക്ക് തന്നെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ആൻസർ ഈസ് ഓപ്ഷൻ എ, കറേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അന്റോണിയം ഓഫ് മോർട്ടൽ. മോർട്ടലിന്റെ വിപരീത പദം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോർട്ടൽ എന്ന് പറയുന്നത് നശ്വരമായെന്നാണ്, മരണകരമായ കാര്യം. ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത എന്ന അവസ്ഥയാണ്. അപ്പം മോർട്ടലിന്റെ ഓപ്പോസിറ്റ് ഇമ്മോർട്ടൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിക്ഷണറിയുടെ സ്പെല്ലിംഗ് എന്നാണ്, ഡി ഐ സി ടി ഐ ഒ എൻ എ ആർ ഒ ഐ, ഡിക്ഷണറി. സി ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഇത് വർക്കൗട്ടിലൂടെ കിട്ടുന്ന ഒരു സംഭവമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഫോർ എ ഡീപ്പ് ഓർ സീമിംഗ്ലി ബോട്ടംലെസ് സ്പേസ്. A deep or seemingly bottomless space is. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് അഗാധമായ എന്നാണ്. അത് അതിന് യോജിക്കുന്നത് ഇവിടെ അബൈസ് ആണ്, എ ബി വൈ എസ് എസ് ആണ്. ഗട്ടർ നിങ്ങൾക്കറിയാം കുഴിയെന്നർത്ഥം. ബുറോ നിങ്ങൾക്കറിയാം മാളം എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ടാഗിലെ ക്വസ്റ്റ്യൻ ആണ്, യു വിൽ ഡു ദ വർക്ക്. ഓപ്ഷൻ ഏതാണ് ഇവിടെ നിങ്ങൾക്കറിയാം. ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് വില്ലാണ്, സബ്ജക്റ്റ് യു ആണ്. വിൽ പ്ലസ് നോട്ട്, ഇത് പോസിറ്റീവ് ടാഗ് ആയതുകൊണ്ട് നെഗറ്റീവിലേക്ക് മാറ്റണം. വിൽ പ്ലസ് നോട്ട് എന്ന് പറയുന്നത് വോണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ അറിയാതെ നിങ്ങൾക്ക് വോണ്ട് യു ആണ് ഇതിന്റെ ആൻസർ. വിൽ പ്ലസ് നോട്ട് വോണ്ട് യു. നെഗറ്റീവ് ടാഗ് ആണെങ്കിൽ പോസിറ്റീവിലേക്ക് മാറ്റണം. ഇത് പോസിറ്റീവ് ടാഗ് ആയതുകൊണ്ടാണ് നെഗറ്റീവിലേക്ക് മാറ്റിയത്. ശ്രദ്ധിക്കുന്ന കാര്യം, ഷാൽ പ്ലസ് നോട്ട് എന്നാണ് ഷാൻറ്റ്. ആം പ്ലസ് നോട്ട് ആറിൻ്റെ എന്നായിരിക്കും നമ്മൾ ഇതിനകത്ത് എഴുതുക. ശ്രദ്ധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അക്ഷര ഈസ് ഫോണ്ട് ഡാഷ് സ്വീറ്റ്സ്. അക്ഷര എന്ന പെൺകുട്ടിക്ക് മധുരം വളരെ ഇഷ്ടമാണ്. പ്രിപ്പോസിഷൻ ആണ് ഇത്, ഫ്രേസൽ പ്രിപ്പോസിഷൻ. ചില വേർഡിൻ്റെ കൂടെ ചില പ്രിപ്പോസിഷൻ വരും. ഇതിൽ ഫോണ്ട് ഓഫ് എന്നേ പറയുള്ളൂ, ഫോണ്ട് ഓഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈദർ അപ്പു ഓർ ഐ ഡാഷ് ടു ബ്ലെയിം. ഇതൊരു സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ്, കോൺകോർഡ് സെക്ഷനകത്ത് വരുന്ന ഗ്രാമറാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈദർ ഓറോ നെയ്തർ നോറോ നോട്ട് ഓൺലി ബട്ട് ആൾസോ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം വെർബ് എഴുതുന്നത്. രണ്ടാമത്തെ സബ്ജക്റ്റ് ഇവിടെ ഏതർ അപ്പു ഓർ ഐ എന്ന് പറയുന്ന ഐ ആണ് ഇവിടുത്തെ രണ്ടാമത്തെ സബ്ജക്റ്റ്. അതിനോട് യോജിക്കുന്ന വെർബ് ഏതാണ്? അയാം, ആമാണ്. ഇപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് എഴുതാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസ് യൂസിങ് ദ അപ്രോപ്രിയറ്റ് ഇഡിയോം. ബാലു പാസ് ദ എക്സാം. ബാലു എക്സാം പാസ്സായി. അതിന് യോജിക്കുന്ന ഇഡിയോം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് രണ്ടാമത്തെ ഓപ്ഷനാണ് ഇത് കറക്റ്റ് ആയിട്ട് വരുന്നത്. കാരണം അവൻ ഡിസ്റ്റിങ്ഷനോടുകൂടെ പാസ്സായി, വിത്ത് ഫ്ലയിങ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി എന്നാണ് അർത്ഥം. എന്നാൽ ബൈ ആൻഡ് ലാർജ് എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് പാസ്സായി എന്നാണ് അർത്ഥം. എന്നാൽ ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാറ്റ്സ് എന്ന് പറയുന്ന എന്താണ്, അവൻ ഇറഗുലറായിട്ട് ആക്ടിവിറ്റി നടത്തി പാസ്സായി എന്നാണ് അർത്ഥം. എന്നാൽ ഇൻ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയുന്നത് എന്താണ്? മാനസികമായ എന്നാണ് അർത്ഥം. ഇവിടെ യോജിക്കുന്നത് ബാലു പാസ് ദ എക്സാം വിത്ത് ഫ്ലയിങ് കളേഴ്സ് വിത്ത് ഡിസ്റ്റിങ്ഷനോടെ എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ബി ഓപ്ഷൻ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനിത ഹാഡ് ന്യൂമോണിയ ബട്ട് ഷീ ഡാഷ് ഇറ്റ്. ഇതൊരു ഫ്രേസൽ വെബ്സ് ആണ്, ഓപ്ഷൻ കാണുന്ന നിങ്ങൾക്കറിയാം. അനിതയ്ക്ക് ന്യൂമോണിയ ഉണ്ടായിരുന്നു, പക്ഷേ അവൾ അതിനെ തരണം ചെയ്തു, അല്ലെങ്കിൽ ആ അസുഖം സുഖപ്പെട്ടു. അതിന് യോജിക്കുന്നത് സി ഓപ്ഷൻ ആണ്, ഗോട്ട് ഓവർ. ഗോട്ട് ഓവറിന്റെ അർത്ഥം ക്യൂർ. അടുത്ത് ഫസ്റ്റ് ഓപ്ഷൻ, ഗോട്ട് റിഡ് ഓഫ് വരാത്തത് അത് അവോയ്ഡ് ചെയ്യുക എന്നാണ് അർത്ഥം. രണ്ടാമത്തെ ഓപ്ഷൻ ഗോട്ട് എലോങ് എന്നാണ്, അതായത് ഗുഡ് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക, മറ്റൊരു ഗുഡ് റിലേഷൻ കീപ്പ് ചെയ്യുക എന്നാണ് അർത്ഥം. ഗോട്ട് എവേ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക എന്നാണ് അർത്ഥം. അപ്പോൾ യോജിക്കുന്നത് സി ഓപ്ഷൻ, ഗോട്ട് ഓവർ ആണ്. അവൾ ന്യൂമോണിയ അസുഖത്തിൽ നിന്ന് എന്താണ് അവൾ സൗഖ്യപ്പെട്ടു, ബട്ട് ഷീ ഗോട്ട്
ഓവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഫെമിനിയൻ ജെൻഡർ ഓഫ് ലാഡ്. ലാഡ് എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ആൺകുട്ടികൾ എന്നാണ്. ആൺകുട്ടികൾക്ക് ഓപ്പോസിറ്റ് ജെൻഡർ എന്നാണ്? പെൺകുട്ടികൾ എന്നാണ്. അങ്ങനെ വരുന്നത് ഗേൾ അല്ല, ലാസ്, LASS, ലാസ് എന്നാണ്. ലാഡിന്റെ ഫെമിനിയൻ ജെൻഡർ ലാസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു ലേൺ വെൽ. നിങ്ങൾക്കറിയാം ഈ ക്വസ്റ്റ്യൻ കേട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇഫ് ക്ലോസ് ആണ്, അതെല്ലാ പരീക്ഷയും ചോദിക്കുന്നതാണ്. ഇഫ് യു ലേൺ, യു ലേൺ, ആ ലേൺ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സിമ്പിൾ പ്രസന്റൻസ് ആണ് അല്ലെ. സിമ്പിൾ പ്രസന്റൻസ് ആയതുകൊണ്ട് ഇഫിന്റെ അടുത്ത സെന്റൻസ് ആയിട്ട് പറയേണ്ടത് എന്താണ്? വില്ലോർ, ഷാലോർ, കാനോർ, മേ പ്ലസ് ബേസ് വെർബ് ആണ്. വില്ലോർ, ഷാലോർ, കാനോർ, മേ പ്ലസ് ബേസ് വെർബ്. അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഉള്ളത് യു വിൽ പാസ് ആണ്. വില്ല് ഉണ്ടോ? വില്ല് പ്ലസ് വി വൺ, യു വിൽ പാസ്. ഇഫ് ക്ലോസിന്റെ നമ്മൾ ആ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാസീവ് വോയിസ് ആണ് ക്വസ്റ്റ്യൻ. അച്ചു പ്ലേസ് ക്രിക്കറ്റ്, പ്ലേസ് ക്രിക്കറ്റ് ഡെസ് ഫോം ആണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം അതിന്റെ പാസീവ് വോയിസ് എങ്ങനെയായിരിക്കും. പ്ലേസ് ക്രിക്കറ്റ്, ഇവിടെ സബ്ജക്റ്റ് അച്ചു ആണ്, വെർബ് പ്ലേസ് ആണ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആണ്. അപ്പൊ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് വരും, ക്രിക്കറ്റ് വരും. ക്രിക്കറ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് ക്രിക്കറ്റ് ഈസ് എന്ന് വരും. അത് കഴിഞ്ഞ് വരേണ്ടത് വി ത്രീ ഫോം ആണ്. പ്ലേയുടെ വി ത്രീ എന്ന പ്ലേയ്ഡ് ആണ്, പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് എന്നാണ് അതിന്റെ ഫോം. അപ്പൊ ഇങ്ങനെ വരും ക്രിക്കറ്റ് ഈസ് പ്ലേയ്ഡ് ബൈ അച്ചു എന്ന് വരും. കാരണം ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് ആണ് അതിന്റെ ഫോം. ആക്റ്റീവ് വോയിസ് എങ്ങനെ പറയണം? സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം വരയാണെങ്കിൽ ഉള്ള ഫോമാണ് പാസീവ് വോയിസ് ആണ് ഞാൻ പറഞ്ഞത്. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് അങ്ങനെ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പോർട്ടർ സ്പീച്ച് ആണ്. കണ്ണൻ സെറ്റ് ഡബിൾ കോട്ട്സിനകത്ത് ഐ റോട്ട് എ ലെറ്റർ. ഡബിൾ കോട്ട്സ് നോക്കുക, ഡബിൾ കോട്ട്സിനകത്ത് ഐ കഴിഞ്ഞ് വരുന്ന വെർബ് ഒരു നല്ല സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞാൽ ആൻസർ എന്തിലേക്ക് മാറണം? പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറണം, ഹാഡ് പ്ലസ് വി ത്രീയിലേക്ക് മാറണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ണൻ സെഡ്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ഉള്ള ഒരു റിപ്പോർട്ട് സ്പീച്ച് ആണ്. അങ്ങനെ കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ആണ്. കണ്ണൻ സെഡ് ദാറ്റ്, അത് കഴിഞ്ഞിട്ട് ഐ എന്തായി മാറും? കണ്ണൻ ആരാണ്? ആൺകുട്ടിയാണ്, ഹി അല്ലെ, ഹി ആവും. റോട്ട് എന്തായി മാറും? ഹാഡ് പ്ലസ് വി ത്രീ ആയി മാറും. ഹാഡ് റൈറ്റിന്റെ വി ത്രീ ആണ് റിട്ടൺ. ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ എന്ന് മാറും. കണ്ണൻ സെഡ് ദാറ്റ് ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ വിൽ മീറ്റ് ഹിം കോമ ഡാഷ്. ഓപ്ഷൻ കാണുന്ന നിങ്ങൾക്കറിയാം വെൻ എന്ന് പറയുന്ന ഒരു കണക്റ്റിംഗ് വേർഡ് വെച്ചിട്ടാണ് എല്ലാ ഓപ്ഷനും വന്നേക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെന്നിന് മുന്നേ ഒരു ഫ്യൂച്ചർ ടെൻസ് വരെയാണെങ്കിൽ ഐ വിൽ മീറ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ആണ്, ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് വെൻ വന്നു കഴിഞ്ഞാൽ വെൻ കഴിഞ്ഞിട്ട് വരുന്ന സെന്റൻസിനകത്ത് സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ് വരാവും. അതായത് ബേസ് ഫോം ഓഫ് ദി വെർബ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് വരാവും. അങ്ങനത്തെ ഓപ്ഷൻ വന്നത് ഏതാണ്? വെൻ ഹി കംസ്, ഹിയോ ഷിയോ ഇറ്റ് വന്നാൽ എന്നാണ് വെർബിന്റെ ഡെസ് ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റിച്ചാർഡ് ഈസ് ഡാച്ച് യൂറോപ്യൻ ബൈ ബർത്ത്. ഇതൊരു ആർട്ടിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ് വ്യഞ്ജനാക്ഷരങ്ങളായ കായ്ക്ക് കായ്ക്കുങ്ങ വരുന്ന ആ സൗണ്ട് വരുന്നതെല്ലാം എന്താണ് എ ആയിരിക്കും ആർട്ടിക്കൽ. എന്നാൽ സ്വരാക്ഷരങ്ങളാകുന്ന ആ ഇ മുതൽ അം വരെ ഉള്ളത് ആനായിരിക്കും. യൂറോപ്യൻ യാണ് വരുന്നത്, അത് വ്യഞ്ജനാക്ഷരത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി എ ആണ് ആൻസർ. റിച്ചാർഡ് ഈസ് എ യൂറോപ്യൻ ബൈ ബർത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുമ ഈസ് ഡാഷ് ദാൻ രമ. രണ്ട് വ്യക്തികളെ കമ്പയർ ചെയ്യുന്നുണ്ട് ഇവിടെ. കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്, ദാൻ വന്നത് നിങ്ങൾക്കറിയാം എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. അങ്ങനെയാണ് കമ്പാരിറ്റീവ് ആയിട്ട് വരുന്ന ഫോം ഏതാണ് ഇവിടെ? ടാലർ ആണ് അല്ലേ. ടാലർ ടാൽ ടാലർ 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 ആണ് ആൻസർ. ടാലർ ദാൻ രമ, സുമ ഈസ് ടാലർ ദാൻ രമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രിഫിക്സ് ആൻറ്റി മീൻസ്, ആൻറ്റി എന്ന് പറഞ്ഞാൽ എതിരെ എന്നാണ് അർത്ഥം, എതിരെ, ഓപ്പോസിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വരുന്ന ഓപ്ഷനിൽ എഗെയിൻസ്റ്റ് ആണ്, എഗെയിൻസ്റ്റ് ആണ് ഇതിനെ കറക്റ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് അറിയാം ഡയറക്റ്റ് ഓപ്ഷൻ കിട്ടും. ആന്റി എന്ന് പറഞ്ഞാൽ എതിരെ, എഗെയിൻസ്റ്റ് എതിരെ എന്ന അർത്ഥത്തിൽ ആന്റിയുടെ അർത്ഥം എഗെയിൻസ്റ്റ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോറിൻ ഫ്രൈസസ് ആണ്. ലാറ്റിൻ ഫ്രൈസ് അഡ്ഹോക്ക്, അഡ്ഹോക്കിന്റെ അർത്ഥം എന്താണ്? ഒരു പ്രത്യേക പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന അർത്ഥത്തിൽ. ഫോർ ദി സ്പെഷ്യൽ പർപ്പസ് എന്നാണ് എന്റെ അർത്ഥം, വേറെ അർത്ഥമൊന്നും വരത്തില്ല. അഡ്ഹോക്കിന്റെ മീനിങ് ഫോർ ദി സ്പെഷ്യൽ പർപ്പസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹീസ് എ മെമ്പർ ഓഫ് ദ ഡാഷ് ബോർഡ്. അദ്ദേഹം ഏതോ ബോർഡിന്റെ മെമ്പറാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഒരേ ഉച്ചാരണമാണ്, പക്ഷേ ലെറ്ററുകൾ വ്യത്യാസമുണ്ട്. അങ്ങനത്തെ കുറച്ച് വേർഡ്. ആദ്യത്തെ എസ് ഇ എൻ എസ് ഒ ആർ, സെൻസർ. അതിൻ്റെ അർത്ഥം തിരിച്ചറിയാനുള്ള യന്ത്രം. അടുത്ത് നമ്മൾ കേട്ടിട്ടുള്ള സെൻസർ, സിഇ എൻ എസ് ഒ ആർ, സെൻസർ എന്ന് പറഞ്ഞാൽ ഫിലിം സെൻസർ ചെയ്യുന്ന സ്ഥലം. അടുത്ത് വേറെ സെൻസർ, സിഇ എൻ എസ് യു ആർ ഇ, സെൻസർ എന്ന് പറഞ്ഞാൽ ശാസിക്കുക എന്നാണ് അർത്ഥം. വേറെ സെൻസറാണ് സിഇ എൻ എസ് ഇ ആർ, സെൻസർ ധൂപക്കുറ്റി എന്ന അർത്ഥം. ഇവിടെ നമുക്ക് അറിയേണ്ടത് ഹീസ് എ മെമ്പർ ഓഫ് ദ ഡാഷ് ബോർഡ് എന്നാണ്, സെൻസർ ബോർഡ്. ഫിലിം സെൻസർ ചെയ്യുന്ന അത് മാത്രമേ ഇതിനാ യോജിക്കുന്ന അർത്ഥമുള്ളൂ. ഹീസ് എ മെമ്പർ ഓഫ് സെൻസർ ബോർഡ്, രണ്ടാമത്തെ ഓപ്ഷൻ. താങ്ക് യു.